നമസ്കാരം. കീഴാറ്റൂർ ഇനി മുതൽ കാവലിലാണ്. കാവൽപുര എന്ന സ്ഥിരം പന്തൽ കെട്ടി കഴുകന്മാരിൽ നിന്നും എരണ്ടകളിൽ നിന്നും കീഴാറ്റൂരിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായി സഖാക്കൾ കീഴാറ്റൂരിലേക്ക് ഒഴുകി. സി പി എം ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിൽപ്പെട്ട കീഴാറ്റൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ വെറും 4 കുടുംബങ്ങളെ പാഠം പഠിപ്പിക്കാൻ സി പി എം സംഘബലം ഒഴുകുകയായിരുന്നു. അവർ വയലുകളിൽ കൊടികുത്തി, ഭൂവുടമകളുടെ പേരെഴുതിയ പ്ലക്കാർഡുകൾ നാട്ടി. കീഴാറ്റൂരിന്റെ സമാധാനത്തിനായി മാത്രം, അല്ലാതെ നാളെ കേരളം കീഴാറ്റൂരിലേക്ക് ഒഴുകുന്നതിനെ ചെറുക്കാനല്ല. ദയാബായി അടക്കം പരിസ്ഥിതി പ്രവർത്തകർ കഴുകന്മാർക്ക് കൈകൊടുക്കാൻ നാളെ എത്തും മുൻപ് കീഴാറ്റൂരിന്റെ സ്വസ്ഥത വീണ്ടെടുക്കാനുള്ള ഒരു എളിയ ശ്രമം. വയൽക്കിളികൾ എന്നൊന്നില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ശക്തി പ്രകടനം കീഴാറ്റൂരിൽ ബൈപ്പാസ് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബൈപ്പാസ് ആകാശത്താണോ വരേണ്ടതെന്ന് പരിഹസിച്ചാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞതെങ്കിലും മന്ത്രി സുധാകരൻ അത് കാര്യമായെടുത്തു. എലിവേറ്റഡ് ഹൈവേക്ക് സാധ്യതയേടി കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ് മന്ത്രി. ഇനി തണ്ണീർത്തടവും വയലും നികത്താതെയാണോ വികസനം നടക്കാൻ പോകുന്നതെന്നാണ് സ്ഥലം എം എൽ എയുടെ ചോദ്യം. ആകാശപാതയ്ക്കായി ഗഡ്കരിക്ക് കത്തെഴുതി സംസ്ഥാന സർക്കാർ പന്തിപ്പോൾ കേന്ദ്രത്തിന്റെ കോട്ടിലേക്ക് ഇടുമ്പോൾ സൂപ്പർ പ്രൈൻഡം എന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: സി പി എം കിളികൾക്ക് കീഴടങ്ങിയോ? വയൽക്കിളി സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ, കോൺഗ്രസ് നേതാവ് കെ സുരേന്ദ്രൻ, സി പി എം നേതാവ് പി പി ചിത്തരഞ്ജൻ, ആപ് സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ, ബി ജെ പി മീഡിയ സെൽ കൺവീനർ പി ശിവശങ്കരൻ എന്നിവർ ചർച്ചയിൽ. കണ്ണൂരിലെ സി പി എം നേതാവ് എം പ്രകാശൻ മാസ്റ്റർ ടെലിഫോണിലും. കിളികൾക്ക് കീഴടങ്ങിയോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ സുരേഷ് കീഴാറ്റൂർ, ഇന്നിപ്പോൾ 3000 സി പി എം അണികളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു ശക്തി പ്രകടനമാണ് കീഴാറ്റൂരിൽ കണ്ടത് അല്പം മുമ്പ്. മാത്രമല്ല അവിടെ വയലേലകളിൽ കൊടി നാട്ടിയിരിക്കുന്നു, പ്ലക്കാർഡുകൾ ഉറപ്പിച്ചിരിക്കുന്നു, റിബൺ കെട്ടി ഓരോ സ്ഥലവും ഓരോ പ്ലോട്ടും വേർതിരിച്ചുകൊണ്ട്, അതായത് ഭൂവുടമകൾ ഞങ്ങൾ ഈ ഭൂമി നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ദൃശ്യമാണിപ്പോൾ കീഴാറ്റൂരിൽ കാണുന്നത്. നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഭയമല്ല, പരിഹാസമാണ് തോന്നുന്നത്. ബി ഒ ടി പാത, അതായത് ചുങ്കപ്പാതക്ക് അത് അളക്കാൻ കുറ്റിയും കോലും എടുത്ത് നടക്കേണ്ട ഒരു ഗതികേട് പാർട്ടിക്ക് വന്നിരിക്കുന്നു. അതിന് ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതമാണ് എന്ന് കൃഷിക്കാരെ നിർബന്ധിച്ചുകൊണ്ട് കൃഷിക്കാരുടെ ഭൂമിയിൽ വെറുതെയെങ്കിലും റിബൺ കെട്ടി, കൊടുക്കാതെ കൃഷിക്കാരുടെ അടക്കം റിബണും കെട്ടി, കൊടിയും നാട്ടി, പുറത്തു നിന്ന് ആയിരങ്ങളെ കീഴാറ്റൂരിൽ ഇറക്കി, ഈ പേക്കറായം കാണുമ്പോൾ സങ്കടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത്. ശ്രീ സുരേഷ്, പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അവിടെയുള്ള കീഴാറ്റൂരിലെ പാർട്ടി പ്രവർത്തകരാണ്, കീഴാറ്റൂരിലെ മാത്രമല്ല കണ്ണൂരിലെ സി പി എം പ്രവർത്തകർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതെ, കീഴാറ്റൂർ പോലുള്ള ഒരു ഗ്രാമത്തിൽ, 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഒരു ഗ്രാമത്തിൽ പുറത്തു നിന്ന് ഒരുപാട് ആയിരങ്ങളെ കൊണ്ടിറക്കാൻ, നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ വാദം എന്തായിരുന്നു? 4 കുടുംബക്കാർ. ഈ 4 കുടുംബക്കാരെ അടിച്ചമർത്താനും പേടിപ്പിക്കാനുമാണോ ഈ 3000 പേരെ പുറത്തു നിന്നിറക്കി പ്രകടനം നടത്തുന്നത്? സി പി ഐ എം ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വയൽക്കിളി സമരത്തെ അതിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ നേരിട്ട രീതികൾ ആകെ പരാജയത്തിലാണ്, അവരെ പ്രതിരോധത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി അത് പൂർണ്ണമായിരിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ എം പ്രകാശം മാസ്റ്ററും ടെലിഫോണിലുണ്ട്. ശ്രീ പ്രകാശം മാസ്റ്റർ, ഈ 4 പേരെ അല്ലെങ്കിൽ 4 കുടുംബത്തെ ഭയപ്പെടുത്താനാണോ ഈ 3000 പേരെ അണിനിരത്തിയുള്ള ശക്തി പ്രകടനം? എന്താണ് സി പി എം ഇന്ന് ഈ നാടിന് കാവൽ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾക്ക് ചേരുന്ന ഒരു ചോദ്യമാണ്. ഈ 4 പേർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രമാത്രം ഇതിനെ പരാജയപ്പെടുത്താൻ പാടുപെടുന്നത്? ഇവിടെ സാധാരണഗതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന തർക്കം സ്ഥലമുടമകൾ ഉന്നയിക്കുന്നതാണ്. അവർക്ക് ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഇല്ലാതാക്കി കളയുന്നു. ഇവിടെ സ്ഥലം കൊടുക്കുന്ന ആളുകൾ തങ്ങൾ സ്ഥലം കൊടുത്തിരിക്കുന്നു. 60 പേരിൽ 51 പേരും സ്ഥലം, 56 പേരും സ്ഥലം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാര വേല തെറ്റാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവർ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു.
ഭൂരിപക്ഷമാണ് അപ്പോൾ പ്രധാനം അല്ലേ? അല്ല, ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞു വന്ന അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു വന്നിരുന്ന ഈ വയൽക്കിളികളും അതിനെ പിന്തുണക്കുന്ന നിങ്ങളും എല്ലാം പറഞ്ഞു വന്നിരുന്നത് അവിടെയുള്ള ജനങ്ങൾ ഇതിനെതിരാണ് എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് ജനങ്ങൾ എതിരല്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ അവിടുത്തെ മറ്റു ഭൂവുടമകളെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിച്ച് സമരത്തിൽ നിന്ന് പിൻവാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ മറ്റു അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഈ വയൽക്കിളികൾ നാലോ രണ്ടോ ആകട്ടെ, അവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം അത് പ്രധാനമാണ്, അതിനെ അഡ്രസ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ നാലു പേർ അവഗണിക്കാവുന്ന നാലു പേരാണെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ നാലു പേർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആ വാദം പരാജയപ്പെട്ടു എന്തുകൊണ്ട്? ശ്രീ എം പ്രകാശ് മാസ്റ്റർ, താങ്കളൊന്നും ഞാൻ ചോദിച്ചോട്ടെ, ഈ നാലു പേർ എന്നത് അവഗണിക്കേണ്ട നാലു പേരാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ അവഗണിക്കേണ്ട നാലു പേരെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണ് പ്രധാനം. അത് എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണോ സി പി എമ്മിന്? നിങ്ങളുടെ പ്രസ്താവന ഞങ്ങളുടെ വായിൽ തിരികണ്ട. ഈ നാലു പേർ അപ്രധാരികളാണ് എന്നൊന്നും ഞങ്ങൾ ഇവിടെ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് അവിടെ ഈ വികസനത്തിന് അനുകൂലമാണ് മഹാഭൂരിപക്ഷം ആളുകൾ. രണ്ട്, നിങ്ങൾ ഇപ്പോൾ ആദ്യം ആ വാദം ഉന്നയിച്ച് നിങ്ങൾ ആ വാദം പൊളിഞ്ഞപ്പോ ഇപ്പൊ ഉന്നയിക്കുന്ന പരിസ്ഥിതി പ്രശ്നം, പരിസ്ഥിതി വിഷയം ഉന്നയിച്ചാലും തികച്ചും പരിസ്ഥിതിക്ക് ഏറ്റവും ചുരുങ്ങിയ പരിക്കുണ്ടാക്കുന്ന ആരെയും വേണ്ടിയതാണ്. അപ്പൊ അവിടെ ക്ഷേത്രക്കുളം ഉണ്ടാവില്ല, നിങ്ങൾ പറഞ്ഞു. ക്ഷേത്രക്കുളം എവിടെയുണ്ട്? അവിടെ 250 ഏക്കർ സ്ഥലം പോകും, നിങ്ങൾ പറഞ്ഞു. 11 ഏക്കർ സ്ഥലമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ കീഴാറ്റുള്ള 5 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അവിടുത്തെ തോട് ഇല്ലാതായി പോകും. തോടിന് ഒരു തകരാറുമില്ല, തോട് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ പരിസ്ഥിതിപരമായി പരിശോധിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാദം ഇതൊന്നുമല്ല. മാർസിസ്റ്റുകാർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അത് പർവതീകരിച്ച് സകല മാർസിസ്റ്റ് വിരുദ്ധരെയും യോജിപ്പിച്ച് സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുക. ഈ രാഷ്ട്രീയ അജണ്ട കൃത്യമായി കീഴാറ്റൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണോ ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ എലിവേറ്റഡ് ഹൈവേക്കുള്ള സാധ്യത തേടി കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിലൊന്നും ഞങ്ങളെതിരല്ല. എലിവേറ്റഡ് ഹൈവേ, ഇത് എലിവേറ്റഡ് ഹൈവേ വേണോ അല്ല സാധാരണ ഹൈവേ വേണോ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇക്കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെന്തോ സംസ്ഥാന ഗവൺമെന്റിനും സി പി എമ്മും ചെയ്യേണ്ടതാണ് എന്നാണ്. ശ്രീ എം പ്രകാശ് മാസ്റ്റർ, നിങ്ങൾ കാര്യങ്ങൾ നേരത്തെ തന്നെ ഇപ്പോൾ പറയുന്ന വാദം നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്കെതിരെ എതിർവികാരം ശക്തമായ ഘട്ടത്തിൽ ഇങ്ങനൊരു നിലപാടിലേക്ക് വരുന്നു. ഞങ്ങൾ അവിടെ ബൈപ്പാസ് പണിതിരിക്കും, അവിടെ വികസനമാണ് പ്രധാനം. വികസന വിരോധികൾ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, പി ജയരാജൻ പറഞ്ഞു, എം വി ഗോവിന്ദൻ പറഞ്ഞു, ഇന്നിപ്പോൾ ജെയിംസ് മാത്യു പറഞ്ഞപ്പോൾ താങ്കളും പറയുന്നു. ഈ നാലു പേർ ഉന്നയിച്ച വിഷയം അവഗണിക്കേണ്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും മാധ്യമങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രസ്താവന ഞങ്ങളുടെ നാവിൽ തിരികരുത്. 1972 മുതൽ NH-17 വികസനം ചർച്ച ചെയ്യാൻ എത്ര വർഷമായി? ഇതുവരെ അവിടുത്തെ വികസനം നടക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ പരിസ്ഥിതിക്ക് തകരാറുണ്ടാക്കുന്നതും ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ പ്രയാസം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് അവിടെ ബൈപ്പാസ് വേണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതല്ല സി പി എമ്മിന്റെ വിഷയമല്ലത്. NH കൊണ്ടുവരിക, അതിന്റെ അലൈൻമെന്റ് ഉണ്ടാക്കുക, ആ അലൈൻമെന്റ് പിന്നെ എടുക്കാൻ സംവിധാനം ഉണ്ടാക്കുക, ഇതൊന്നും സി പി എമ്മിന്റെ പണിയല്ല. സി പി എം ആവശ്യത്തിൽ ഒരു നിലപാടുണ്ട്, ആ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ വെച്ചുകൊണ്ട് സി പി എമ്മിനെ ഒറ്റപ്പെടുത്താനും സി പി എം നയിക്കുന്ന ഗവൺമെന്റ് താറടിച്ച് കാണിക്കാനും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമോ അതിൽ പരമാവധി ആളുകളെ കൂട്ടിയോജിപ്പിക്കുക എന്ന പണിയാണ് നിർഭാഗ്യവശാൽ മാധ്യമരംഗത്ത് നിങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ് കീഴാറ്റൂർ, കേവലം നാലു പേരുടെ ശബ്ദം അത് അത്ര വലിയ ശബ്ദമായി ഉയരേണ്ട കാര്യമില്ല. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച്, കീഴാറ്റൂരിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കാൻ, ബൈപ്പാസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാതെ വലിയൊരു സമരത്തിലേക്ക് വന്നു. ഞങ്ങൾ മാധ്യമങ്ങളെ അടക്കം നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചു. ഇന്നിപ്പോൾ ജെയിംസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, സുരേഷ്, ഇപ്പോൾ ചാനലുകൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പിറകെ വന്നു. അങ്ങനെ മാധ്യമങ്ങൾ ഞങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ താങ്കൾ നടത്തിയിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ താങ്കൾ വിജയം കണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, പ്രകാശം മാസ്റ്റർ കണ്ണൂരുകാരനാണ്. ഒരു 15 രൂപ ബസ് കൊടുത്താൽ കീഴാറ്റൂർ വരാൻ വലിയ പ്രയാസമൊന്നുമില്ല. വസ്തുതകൾ ആദ്യം പഠിക്കണം. ആരെങ്കിലും എഴുതി കൊടുത്തത് വന്ന് ചാനലിൽ വന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റും. ഞാൻ ഇപ്പോൾ തന്നെ പറയാം, 60 കൃഷിക്കാരുടെ ലിസ്റ്റ് വെച്ചത് പച്ചക്കളവാണ്. അങ്ങനെയാണെങ്കിൽ 25 കൃഷിക്കാർ ആ ലിസ്റ്റിനകത്ത് ഇപ്പോഴും ഇല്ല. ഞങ്ങളത് നാളെ
ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും ഈ മാതൃഭൂമി ചാനലിലടക്കമുള്ള എല്ലാ ചാനലുകൾക്കും ഞങ്ങൾ കൊടുക്കാം. കിഴാറ്റൂർ വയലിൽ അവിടെ ചെയ്യുന്ന കൃഷിക്കാരുടെ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ എണ്ണവും അതിനകത്ത് കൊടുത്ത എണ്ണവും ഒക്കെ തെറ്റാണ്. ഇനി അത് മാറ്റി നിർത്താം. രണ്ടാമത്തെ കാര്യം ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന വാദഗതി ഇത്തരം വിഷയങ്ങളിൽ അപ്രസക്തമാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷം ഇറങ്ങി വന്നതല്ലേ? മാഷേ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPIM രൂപീകരിക്കുമ്പോൾ ന്യൂനപക്ഷമായിരുന്നില്ലേ നമ്മൾ? ആ നമ്മൾ ആ ചിന്തകളും ധാരകളും എങ്ങനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഭൂരിപക്ഷമായി? അത് ഈ വിഷയത്തിനും ബാധകം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന റോഡ് വികസനം നടപ്പാക്കണം. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നയമുണ്ട്, പരിസ്ഥിതിക്ക് കൂടുതൽ പരിക്കേൽക്കാതെ ഒരു വികസനം. ആ വികസന സാധ്യത അവിടെ നിലവിലുണ്ട്. പക്ഷേ പരിസ്ഥിതി സംഘടനകൾ അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒന്നും ദേശവിരുദ്ധ സംഘടനയൊന്നും അല്ലല്ലോ. അവരുടെ പഠന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലില്ലേ? ഒന്ന് മറിച്ച് നോക്കാൻ പറ്റില്ലേ മാഷേ? അത് നടപ്പാക്കാൻ പറ്റില്ലേ മാഷേ? ആരാണ് തടസ്സം? ഞങ്ങൾ ഈ വികസന പ്രക്രിയക്ക് തടസ്സമല്ല, പക്ഷെ ഒരു നഗരസഭയിൽ വയലുകളാകെ മണ്ണിട്ട് മൂടുന്നതിനെതിരാണ് ഞങ്ങൾ. ശ്രീ സുരേഷ് കീഴാറ്റൂർ, അങ്ങനെയൊന്നും ഇനി വികസനം നടപ്പാക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങളുടെ MLA ജെയിംസ് മാത്യു ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ താങ്കൾ കേട്ടില്ല എന്നുണ്ടോ? ഇനി വികസനം സാധ്യമാകണമെങ്കിൽ തണ്ണീർത്തടങ്ങളും വയലുകളും എല്ലാം നികത്തും. അങ്ങനെ നികത്തിയിട്ട് തന്നെയാണ് ഇതുവരെ റോഡുകൾ ഉണ്ടായിട്ടുള്ളത്, ബൈപ്പാസ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെയാണ് വികസനം. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഈ വികസന നയം കൊണ്ടുപോകാൻ കഴിയില്ല. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരും. അതുതന്നെയാണ് കിഴാറ്റൂരിൽ സംഭവിക്കുന്നത്. ഇനി നാളത്തെ വയൽക്കിളികളുടെ പരിപാടി കേരളം കിഴാറ്റൂരിലേക്ക് എന്ന് കിഴാറ്റൂരിൽ ഒതുങ്ങുന്നതല്ല. ഈ കേരളമാകെ ഇത്തരം വികസന നയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യയശാസ്ത്രമോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ടതില്ല. ഈ കേരളത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. അവിടെ നിങ്ങൾ പാർട്ടി ശരീരം, പ്രത്യയശാസ്ത്രം, വർഗീയത ഇതൊന്നും അല്ല അവിടെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അതൊക്കെ പരാജയപ്പെടും. കേരള വികസനത്തിന് ഇടതുപക്ഷം പ്രകടന പത്രികയിൽ പറഞ്ഞ പോലെ അണിനിരത്തി കണ്ണൂരിനെ തന്നെ, കണ്ണൂരിന്റെ ഒരു പരിച്ഛേദം നിങ്ങൾ കീഴാറ്റൂരിൽ കാണിച്ചു. പക്ഷെ നാളെ കേരളമാണ് കീഴാറ്റൂരിലേക്ക് പോകുന്നത്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ, നിങ്ങളുടെ ഭാഷയിൽ കപട പരിസ്ഥിതി പ്രവർത്തകർ, അതുകൂടാതെ കീഴാറ്റൂർ വിഷയത്തിൽ വയൽക്കിളികൾക്ക് പിന്തുണയേകുന്ന എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ കീഴാറ്റൂരിലേക്ക് എത്തുകയാണ്. കേരളമാണ് നാളെ കീഴാറ്റൂരിൽ എത്താൻ പോകുന്നത്. കേരളമോ ഇന്ത്യയോ ഇനി ലോകമാകെയോ കീഴാറ്റൂരിലേക്ക് വരട്ടെ. സുരേഷ്, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ദയവായി സംസാരിക്കരുത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പരിസ്ഥിതി നിലപാടുണ്ട്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് കീഴാറ്റൂരിലെ വിഷയത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയോ വികസനമോ ഒന്നുമല്ല പ്രശ്നം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചാല ബൈപ്പാസ് ഉണ്ടായി പൂർണ്ണമായും ഈ പറയുന്ന വയലിലൂടെ അല്ലേ? മാതൃഭൂമിയുടെ ജില്ലാ ഓഫീസ് എവിടെയാ നിൽക്കുന്നത്? പൂർണ്ണമായിട്ട് വയലിനടുക്കല്ലേ, വയൽ നികത്തിയിട്ടല്ലേ ആ മാതൃഭൂമിയുടെ നിലവിലുള്ള ബിൽഡിംഗ് നിൽക്കുന്നത്? എന്ത് ഈ പറയുന്ന സമയത്ത് അവിടെ പ്രശ്നം ഉണ്ടായില്ല? അവിടെ മാർക്സിസ്റ്റുകാരായിരുന്നില്ല മുമ്പിൽ നിന്നത്, അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. ഇപ്പൊ വയലിന്റെയോ പരിസ്ഥിതിയോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ കീഴാറ്റൂർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലതുപോലെ ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നാല് മാർക്സിസ്റ്റുകാരെ തങ്ങൾ കിട്ടാൻ വേണ്ടി കഴിയുമോ? ഈ ദുഷ്ടതാക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് സംഘടിപ്പിക്കാൻ ആരെയെല്ലാമാണോ സാധിക്കുക അവരെല്ലാം സംഘടിപ്പിക്കാനാണ് തകർക്കാനുണ്ടായ വ്യക്തിയാണ് സുരേഷ് കീഴാറ്റൂർ അല്ലേ? അയ്യന്നായക്കാവില്ല, അതിനൊന്നും അദ്ദേഹത്തിനാവുന്നതല്ല. അദ്ദേഹത്തിന്റെ വലുപ്പവും പരിമിതിയും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങള്. അതൊന്നും സാധിക്കുന്ന ഒരാളാണ് സുരേഷ് എന്ന് ഞങ്ങൾ ഒരു സന്ദർഭത്തിൽ പരിമിതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നല്ലോ. സുരേഷ് കിഴാറ്റൂരിന്റെ സഹോദരന് നാളെ മുതൽ തൊഴിലില്ല എന്ന് CITU നിശ്ചയിച്ചല്ലോ. നാളെ മുതൽ തൊഴിലില്ല എന്ന് നിശ്ചയിച്ചല്ലോ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. CITU ചുമട്ട് തൊഴിലാളിയായ സഹോദരന്റെ ജോലി നിഷേധിച്ചല്ലോ. സുരേഷിന്റെ കൂടെയുള്ള കീഴാറ്റൂർക്കാരും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കില് ഇതിങ്ങനെ ഒരു പുകിലാവില്ല. നിങ്ങൾക്കെല്ലാം ഈ മാർക്സിസ്റ്റ് വിരുദ്ധ മുഖമുണ്ടെന്നുള്ളതുകൊണ്ട് പ്രകാശ് മാസ്റ്റർ, നിങ്ങൾ അങ്ങോട്ട് മഹാരാഷ്ട്രയിൽ പോയി കർഷക സമരം നയിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ഭരിക്കുന്നിടത്ത് ഇതാണ് നിങ്ങളുടെ നയം. വികസനമാണോ പരിസ്ഥിതിയാണോ എന്ന പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് വികസനമാണ് പ്രശ്നം, പരിസ്ഥിതി ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. അതാണ് നിലപാട്. ചാനലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്രയിലെ സമരം എന്താണ്? അവിടെ കൃഷിക്കാരന്റെ ഭൂമി
ഒരു പൈസയും കൊടുക്കാതെ എടുത്ത് വൻകിടക്കാർ കൊടുക്കുകയാണ്. അവിടെ അതിനെതിരായിട്ടാ സമരം. അവിടെ സമരത്തിന് മുമ്പിലാ സി പി എം. ഇവിടെയോ ഇവിടെ കൃത്യമായ നിരക്ക് സ്ഥലം മാർക്ക് ചെയ്ത് കൃഷിക്കാരന്റെ പെർമിറ്റ് നിങ്ങൾ പറയുമ്പോ കീഴാറ്റൂർ വയലിൽ നിലവിലുള്ള ഒരു സെന്റ് സ്ഥലത്തിന്റെ വില എത്ര നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം, 25,000 to 30,000 rupees. അവിടെ ഇപ്പൊ കൊടുക്കുന്നത് 3 to 4 lakh rupees. കൃത്യമായ വിലയിലും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? മാർക്സിസ്റ്റുകാരോട് വിരോധമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തില്ലാമീ വിളിച്ച് പറയരുത്. അത് ശരിയായ ഒരു കാര്യമല്ല. ഇവിടെ സത്യത്തെ സത്യമായിട്ട് പറയണം. ന്യായമായ വില നൽകി കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് ഭൂമി എടുക്കുന്നതും ഒരു വിലയും നൽകാതെ പരസ്യപ്പെടുത്താതെ കൃഷിക്കാരന്റെ കയ്യിലുള്ള ഭൂമി നിർബന്ധപൂർവ്വം പിടിച്ചെടുത്ത് അത് വൻകിട മുതലാളിമാർ കൊടുക്കുന്ന ഒരു വിലയാണോ? നിങ്ങളിപ്പോൾ പേരിൽ കാവൽപുര പന്തൽ കെട്ടി അവിടേക്ക് ആര് വരുന്നതും തടയും, അവിടേക്ക് വരുന്നവർ നക്സലൈറ്റുകളാണ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളുടെ നിരീക്ഷണം വയൽക്കിളി സമരത്തെ പിന്തുണയ്ക്കുന്ന ആർക്കും അങ്ങോട്ട് പ്രവേശനമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ നിരീക്ഷണം, ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾ അവിടെ ആരെയും തടയും പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ എന്തിനാണ് അവിടെ ഒരു കാവൽപുര കെട്ടുന്നത്? ആരിൽ നിന്നാണ് കാവൽ? അവിടെ താല്പര്യങ്ങളെ ജനങ്ങൾ അറിയിക്കണം. ആ നാടിന്റെ താല്പര്യം ജനങ്ങൾ അറിയിക്കണം. അതിനു വേണ്ടി മാത്രമുള്ളതാണ്. ആ നാടിന്റെ താല്പര്യമില്ല, സി പി എമ്മിന്റെ താല്പര്യം. സി പി എമ്മിന്റെ താല്പര്യം കാവൽപുര കെട്ടി നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയും. പറയൂ. അതെ, നിങ്ങളുടെ താല്പര്യം ഉറക്കെ വിളിച്ചു പറയാൻ കീഴാറ്റൂരിൽ പന്തൽ കെട്ടണോ? ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയും. ജനങ്ങൾക്ക് അക്കാര്യം കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. അതിലൊന്നും യാതൊരു സംശയവും നമ്മുടെ കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഒരുപാട് കാണുന്ന ജനങ്ങൾക്ക് തോന്നുന്നത് ഒരു വെല്ലുവിളിയായിട്ടാണ്. ശ്രീപ്രകാശം മാസ്റ്റർ, ക്ഷമിക്കണം, ആ കാഴ്ച ഒരു വെല്ലുവിളിയുടേതാണ്. കാരണം വെല്ലുവിളിയുടേതാണ്, ഭയപ്പെടുത്തലിന്റേതാണ്. താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ കെ സുരേന്ദ്രൻ, കോൺഗ്രസും ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നേരത്തെ നടത്തുകയുണ്ടായി. നാളെ ഇപ്പോൾ കേരളം കീഴാറ്റൂരിലേക്ക് എന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വി എം സുധീരനും എത്തുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ കൃത്യമായ നിലപാട്? അല്ല, കോൺഗ്രസിന്റെ യോഗം ഇന്ന് ചേരാൻ പോകുന്നതേയുള്ളൂ. ഡി സി സി പ്രസിഡന്റ് പ്രചരണ പരിപാടിയിലാണ്. ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം രാത്രി മടങ്ങുന്നതോടുകൂടെ മാത്രമേ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് പറയാൻ സാധിക്കുകയുള്ളൂ. ആ യോഗം ഇന്ന് നടക്കും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ എന്തിനാണ് ഇതുപോലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടത്തെ MLA ജെയിംസ് മാത്യു അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാം ചെയ്യും എന്ന ഒരു ധാർഷ്ട്യമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് സി പി എം. ആരെയും സുരേഷ് കീഴാറ്റൂർ എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നില്ല. സുരേഷ് കീഴാറ്റൂർ സി പി എമ്മിന്റെ ബ്രാറിയായിരുന്നു. സി പി എമ്മുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തോടെ പറയുന്നത് നിങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ